ഹലോ, നമ്മുടെ ഇന്ന് പാവയ്ക്ക തീയലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതും കയ്പില്ലാണ്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. പക്ഷെ പാവയ്ക്ക തീയലാകുമ്പോൾ കുറച്ച് കയ്പ്പൊക്കെ വേണം. പക്ഷെ ചില പാവയ്ക്കായ്ക്ക് ഭയങ്കരമായിട്ടുള്ള കയ്പ്പുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു തീയൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തീയൽ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതാ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-20 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുക്കുകയാണ്. അതിലേക്ക് 2 കറിവേപ്പിലും കൂടി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയാണ്. വാളംപുളി നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് അങ്ങ് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അങ്ങ് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയുടെ അളവ് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ മുന്നേ എടുത്ത് വെച്ച വാളംപുളിയുടെ ആ ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ പാവയ്ക്കയൊക്കെ വെന്ത് കിട്ടേണ്ടത്. അപ്പോഴാണ് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. ഈ വാളംപുള്ളിയുടെ ജ്യൂസാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വാളംപുളി ഒഴിക്കും പുളി വെള്ളത്തിലാണ് നമുക്ക് ഈ പാവയ്ക്ക വെന്ത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1/2 തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകമല്ല നല്ല ജീരകം, ഒരു 1 ടീസ്പൂണോളം നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ നോർമലി തേങ്ങയൊക്കെ വറുത്തെടുക്കില്ലേ, അതേപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം വറുത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണോളം മുളക് പൊടിയും അതേപോലെ 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച വേണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്ന ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പുളിവെള്ളത്തിലൊക്കെ ഇട്ടിരുന്ന പാവയ്ക്കയൊക്കെ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക, മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും പാവയ്ക്കയുടെ പുളിയല്ല കയ്പ്പ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പുളിവെള്ളത്തിൽ ഇട്ട് പാവയ്ക്ക വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കയ്പ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരുപാട് കയ്പ്പ് പാവയ്ക്കൊക്കെ ഉണ്ടാവില്ല. ചിലർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ ഈ ഒരു രീതി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ തീയലിന്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും 2 വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആണ് നമ്മളിത് താളിച്ചൊഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം, താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അതും നല്ലൊരു ടേസ്റ്റാണ്, താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പാവയ്ക്കാത്തിയില നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഓക്കെ, പുതിയൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ.